Hi friends, welcome to ISL Corner, the show that brings to you all the pre and post match analysis of Kerala Blasters FC matches in the ISL. Do subscribe the channel for live updates, like and show your support. നോർത്ത് ഈസ്റ്റ് യൂണിവേഴ്സ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മത്സരത്തിൻ്റെ പ്രിവ്യൂ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. സോ ആ മത്സരത്തിൻ്റെ പ്രിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ മത്സരത്തിൻ്റെ റിവ്യൂ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. സോ അതിൻ്റെ ക്ഷമ ഞാൻ ചോദിച്ചുകൊള്ളുന്നു. സോറി വ്യൂവേഴ്സ്, അത് ടെക്നിക്കൽ റീസൺ കാരണമാണ് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. സോ ആ മാച്ചിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചതിന് ശേഷം ഇന്നത്തെ മത്സരത്തിലേക്ക് വരാം. സോ ആ മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ദയനീയ തോൽവിയാണ് ഉണ്ടായത്. 5-2 കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയുടെ തോറ്റത്. കോറോ സീസണിലെ 2 ഹാട്രിക്ക് നേടുകയും ചെയ്തു. ആ ഹാട്രിക്ക് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽവിയിലേക്ക് നയിച്ചത്. ആ വിജയത്തോടൊപ്പം ഗോവ 9 പോയിന്റുമായി ബാംഗ്ലൂരിനോടൊപ്പം ടേബിൾ ടോപ്പിലെത്തിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആ തോൽവിയോടെ 8-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. സോ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം പരിക്കുകളും പിഴവുകളും കോറയും ചേർന്നപ്പോൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാത്രിയാണ് എഫ് സി ഗോവയ്ക്കെതിരെ ഗോവയിലുണ്ടായത്. സോ അത്രയാണ് ആ മാച്ചിനെ കുറിച്ച് പറയേണ്ടത്. നമുക്കിനി നമ്മുടെ പ്രിവ്യൂയിലേക്ക് വരാം. സോ പാസ്റ്റ് ഈസ് പാസ്റ്റ്, എന്തായാലും നമുക്ക് നമ്മുടെ നെക്സ്റ്റ് മാച്ചിലേക്ക് വരാം പോസിറ്റീവ് നോട്ടിൽ. സോ എപ്പോഴും നമ്മൾ നമ്മുടെ ഒപ്പോണന്റിനെ വിശകലനം ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ സ്വന്തം ടീമിൽ നിന്ന് തുടങ്ങാം, ബ്ലാസ്റ്റേഴ്സിൽ നിന്ന്. കൊച്ചിയിൽ സീസണിലെ 4-ാം ഹോം മത്സരത്തിന് വെള്ളിയാഴ്ച ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കളത്തിനകത്തും പുറത്തും നിരവധി പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യാനുള്ളത്. പരിക്കാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പ്രധാന താരങ്ങളെല്ലാം പരിക്കിൻ്റെ പിടിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമ്മുടെ സ്റ്റാർ പ്ലെയർ ബെബറ്റോ 4 മിനിറ്റ് മാത്രമാണ് കളിക്കുകയുണ്ടായത്. അദ്ദേഹം 4-ാം മിനിറ്റിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട് പുറത്തു പോകുന്നൊരു കാഴ്ച ഉണ്ടായി. മസിൽ ഇഞ്ചുറിയാണ് താരത്തിന്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് 20 ദിവസത്തെ റെസ്റ്റാണ് അദ്ദേഹത്തിന് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അടുത്ത 2 മത്സരങ്ങളിലും നമ്മുടെ സ്റ്റാർ പ്ലെയർ ബെൽബെറ്റ് നമ്മളോടൊപ്പം ഉണ്ടാവത്തില്ല. ഹ്യൂമേട്ടനാണ് പരിക്കിൻ്റെ പിടിയിലുള്ള മറ്റൊരു താരം. അദ്ദേഹം കഴിഞ്ഞ മാച്ചിൽ കളിച്ചിട്ടില്ല. സോ അദ്ദേഹവും പരിക്കുമാരി നോർത്ത് ഈസ്റ്റിനേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. വെസ്റ്റ് ബ്രൗണിന് നമുക്കറിയാം പ്രീ സീസണിലാണ് പരിക്ക് ഒരുങ്ങിയത്. അദ്ദേഹം ടീമിനോടൊപ്പം ചേരുമെന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ അദ്ദേഹം പരിക്കുമാരി കളത്തിലിറങ്ങിയിട്ടില്ല. സോ ഈ 3 കീ പ്ലെയേഴ്സിൻ്റെ ഇഞ്ചുറിയാണ് കേരള ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത്. ഇഞ്ചുറി മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ 5 ഗോളുകളാണ് കൺസീഡ് ചെയ്തത്. നമ്മളെപ്പോഴും നമ്മുടെ ഡിഫൻസ് എപ്പോഴും സ്ട്രോങ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കൺസീഡ് ചെയ്ത 5 ഗോളുകളിലും 3 എണ്ണവും നമ്മുടെ ഡിഫൻസിൻ്റെയും ഗോൾ കീപ്പറിൻ്റെയും പിഴവിൽ നിന്നാണ് വന്നത്. ഇതും റെനിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതാണ്. മിഡ്ഫീൽഡിലും നമ്മുടെ കാര്യം അത്ര സേഫ് അല്ല. ബിക്കോസ് ബെർബറ്റോയാണ് നമ്മൾ ഇത്രയും നാൾ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ബെർബറ്റോയ്ക്ക് ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നതും റെനിച്ചാൻ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും റെനിച്ചാൻ്റെ തന്ത്രങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ബെർബറ്റോയിലായിരുന്നു. സോ ബെർബറ്റോ അല്ലാതെ ബെർബറ്റോയ്ക്ക് കേന്ദ്രീകരിച്ചുള്ള ടാക്ടിക്സ് നിന്ന് മാറി മറ്റൊരു ടാക്ടിക് മെനയേണ്ടതും റെനിച്ചാനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പോസിറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ ജാക്കി ജാൻ സിംഗും മാർക്ക് സിഫിനിയോസും വളരെ നന്നായിട്ടാണ് കളിച്ചത്. ജാക്കി ജാൻ ഒരു ഗോളും ഒരു അസിസ്റ്റുമായി വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചപ്പോൾ സിഫിനിയോസ് ആകട്ടെ 2-ാം മത്സരത്തിലും തുടർച്ചയായിട്ട് ഗോൾ കണ്ടെത്തി. നല്ല പാസുകൾ കിട്ടിയാൽ ഗോൾ ഫിനിഷ് ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്നുള്ള കാര്യം സിഫിനിയോസ് കാട്ടിത്തന്നപ്പോൾ ജാക്കി ജാൻ സിംഗ് തൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് കാണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേസും അദ്ദേഹത്തിൻ്റെ സ്കില്ലും എത്രത്തോളം മനോഹരമായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കാണിച്ചിരുന്നു. ഇവരോടൊപ്പം ഒരു വൺ മാച്ച് സസ്പെൻഷന് ശേഷം വിനീതനും കൂടെ എത്തുമ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ ഡിഫൻസിനെ മുറിവേൽപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ട്രൈക്ക് ഫോഴ്സായി മാറാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. പിന്നെ ബെബറ്റോ കളിച്ച പൊസിഷനിലേക്ക് പരിക്ക് മാറുകയാണെങ്കിൽ ഹ്യൂമേട്ടനെ പരീക്ഷിക്കാനാണ് ചാൻസ്. ഹ്യൂമേട്ടൻ ഇതുവരെ ഫോമിലേക്ക് ഉയർന്നിട്ടില്ല നമുക്ക് ഈ സീസണിൽ. പക്ഷേ ഹ്യൂമേട്ടൻ തൻ്റെ ഫോമിലേക്ക് പഴയ ഫോമിലേക്ക് വരികയാണെങ്കിൽ ബെബറ്റോ കളിച്ച ആ പ്ലേ മേക്കർ പൊസിഷൻ നന്നായി കളിക്കാൻ ഹ്യൂമേട്ടന് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് വലിയ ആശ്വാസമാവും. അതുപോലെ കഴിഞ്ഞ മാച്ചിൽ പെക്കുസൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. പെക്കുസൻ അതിന് മുമ്പത്തെ പ്രിവ്യൂവിൽ നമ്മൾ പറഞ്ഞിരുന്നു പെക്കുസൻ സോളോ ഷോട്ട്സ് എടുക്കുന്നുണ്ടായിരുന്നു, വെറുതെ ഒരുപാട് ചാൻസസ് മിസ് ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം മാറ്റി നല്ല അതുപോലെ അതെല്ലാം തിരുത്തി വളരെ നല്ല കളിയാണ് പെക്കുസൻ ഗോവയ്ക്കെതിരെ കാഴ്ചവെച്ചത്. നമ്മൾ കളി തോറ്റെങ്കിലും കുറച്ച് പോസിറ്റീവ്സ് ആ മാച്ചിൽ നമുക്കുണ്ടായിരുന്നു. നമ്മൾ ആ മാച്ചിൻ്റെ ഒരു 15 മിനിറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഈക്വൽ മാച്ചാണെന്ന് വേണമെങ്കിൽ പറയാൻ രീതിയിലായിരുന്നു ഗോവ മാച്ച് നമുക്ക് പോയത്. സോ പെക്കുസൻ നന്നായിട്ട് കളിച്ചിരുന്നു. കഴിഞ്ഞ മാച്ചിൽ നമ്മുടെ ഡിഫൻസ് പരാജയപ്പെട്ടെങ്കിലും അതൊരു ഓഫ് ഡേ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളിലും നമ്മുടെ ഡിഫൻസ് സ്ട്രോങ് ആയിട്ട് നിന്നു. സോ നമ്മുടെ ബാക്ക് ഫോറും ഗോൾ കീപ്പറും കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. സോ കഴിഞ്ഞ മാച്ചിലൊരു ഓഫ് പ്രകടനമായിട്ട് നമുക്ക് മാറ്റാം. പിന്നെ പറയുകയാണെങ്കിൽ ഡിഫൻസിൽ ഇത്തവണയും ഞാൻ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഗോൾ കീപ്പിങ്ങിലും ടോൾഡ് ജിബിക്ക് തന്നെ ആയിരിക്കും ഗോൾ കീപ്പറായിട്ട് വരാൻ പോകുന്നത്. പിന്നെ ചിലപ്പോൾ വെസ്റ്റ് ബ്രൗൺ ഫിറ്റായിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ നിമാജയ്ക്ക് പകരം വെസ്റ്റ് ബ്രൗണിനെ ഇറക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫോമേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ഇറക്കിയത് 4-3-2 എന്നൊരു ഫോമേഷനായിരുന്നു. ചിലപ്പോൾ അതേ ഫോമേഷൻ തന്നെ ഇറക്കാനാണ് ഇപ്പോഴും റെനി മിൽസ്റ്റീൻ ഇറക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു 4-3-3 എന്നൊരു ഫോമേഷനിലേക്ക് നമ്മൾ മാറാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ ഹോം ഗ്രൗണ്ട് ആണ്. സോ ആ അഡ്വാൻറ്റേജ് മുതലെടുത്തുകൊണ്ട് ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിലേക്ക് നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കാര്യം ശരി, റൈറ്റ് വിങ്ങിൽ ജാക്കി ജൻ സിംഗും ലെഫ്റ്റ് വിങ്ങിൽ വിനീതും സ്ട്രൈക്കറായിട്ട് സിഫിനിയോസും തന്നെയാണ് കളിക്കാൻ ചാൻസ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള ഒരു മത്സരം എന്ന് പറഞ്ഞാൽ ഡൂ ഓർ ഡൈ മത്സരമാണ്. ഹോം ഗ്രൗണ്ടിൽ ഗോൾ അടിച്ച് ജയിക്കുക എന്നതിൽ കുറഞ്ഞ ഒന്നും ബ്ലാസ്റ്റേഴ്സും ബ്ലാസ്റ്റേഴ്സിലെ ആരാധകരും പ്രതീക്ഷിക്കുന്നില്ല. സോ നമുക്ക് നമ്മുടെ ടീമിനെ കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഒപ്പണന്റിനെ കുറിച്ച് പറയാം. ഒപ്പണനെ കുറിച്ച് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് നമ്മുടെ ഒപ്പണന്റ്. 8 സ്റ്റേറ്റ്സ്
വൺ ടീം. ഇതാണ് നോർത്ത് ഈസ്റ്റിന്റെ സ്ലോഗൻ. 8 നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ടീമാണ് ജോൺ അബ്രഹാമിന്റെ ഉടമസ്ഥയിലുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. കഴിഞ്ഞ 3 സീസണുകളിലും സെമി ഫൈനൽ കാണാതെ പുറത്താകുന്നവരുടെ ചീത്തപ്പേര് മറികടക്കാനാണ് ഇത്തവണ ടീമിന്റെ വരവ്. പോർച്ചുഗീസ് പരിശീലകനായ ജോവോ ഡി ഡ്യൂസ് ആണ് ഇത്തവണ നോർത്ത് ഈസ്റ്റിനെ പരിശീലിപ്പിക്കുന്നത്. അവരുടെ ഫോറിൻ സൈനിങ്സും എല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള ഫോറിൻ സൈനിങ്സ് ആണ് അവർക്കുള്ളത്. പ്രീ സീസൺ നടന്നത് ഇന്ത്യയിലും വിദേശത്തുമായിട്ടാണ്. ഇഫ് ഐ എം നോട്ട് റോങ്, അവരുടെ പ്രീ സീസൺ നടന്നത് ടർക്കിയിലായിരുന്നു. സോ നല്ലൊരു പ്രീ സീസണിന് ശേഷമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഐ എസ് എല്ലിലേക്ക് എത്തിയത്. ഈ സീസണിലെ അവരുടെ ആദ്യത്തെ മത്സരം ജംഷദ്പൂറുമായിട്ടായിരുന്നു. അതിൽ ഗോൾ ചെയ്ത് സമനിലായിരുന്നെങ്കിലും പക്ഷെ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മാച്ചായിരുന്നു അത്. പക്ഷേ എന്നാൽ അടുത്ത മാച്ചിൽ അവർ ചെന്നൈയോട് ഒരു കനത്ത തോൽവിയാണ് ഉണ്ടായത് അവർക്ക്. 3-0 ആ തോൽവി വന്നത്. സീസണിലെ മൂന്നാം മത്സരത്തിലാണ് ഈ വർഷത്തെ ആദ്യ ഗോളും ആദ്യ വിജയവും നോർത്ത് ഈസ്റ്റിനെ തേടിയെത്തിയത്. ഡൽഹിക്കെതിരെ ഡൽഹിയിൽ അവർ 2-0 നാലാം മത്സരത്തിൽ നല്ലൊരു പോരാട്ടം അവർ കാഴ്ചവെച്ചെങ്കിലും ടൂർണമെൻറ്റ് ഫേവറേറ്റ്സ് ബാംഗ്ലൂരായിട്ട് 1-0 പരാജയമാണ് അവരെ കാത്തിരുന്നത്. ഇൻകൺസിസ്റ്റൻ്റ് തന്നെയാണ് ഇത്തവണയും ടീമിന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു മാച്ചിൽ വളരെ നന്നായി കളിക്കുകയും തൊട്ടടുത്ത മാച്ചിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഡിഫൻസും ഫോർവേഡ് മാച്ച് നോക്കുമ്പോൾ മധ്യനിരയാണ് അവരുടെ കരുത്ത്. മാസിനിയോ, അഡീസൺ റോയൽസ്, റോളിൻ ബോർജസ്, ലാരിലത്ത റാൾട്ടെ ഇവരടങ്ങുന്ന മധ്യനിര ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഒരുപാട് നല്ല അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് മുതലാക്കാൻ ഫോർവേഡ്സിന് സാധിക്കുന്നില്ലായിരുന്നു. ഫോർവേഡായി കളിക്കുന്ന ഹോളി ജനൻ നാസിർ പലപ്പോഴും മിഡ്ഫീൽഡിലാണ് കളിക്കുന്നത്. അദ്ദേഹം വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ബിൽഡപ്പ് ചെയ്യുന്നു പോകുന്നുണ്ട്, പക്ഷേ ഫോർവേഡ് ലൈനിൽ എത്തുമ്പോൾ ആ ഫിനിഷിംഗ് അവർക്കുണ്ടാവുന്നില്ല. ഇനി എടുത്തു പറയേണ്ട ഒരു പ്ലെയർ എന്ന് വെച്ചാൽ മാസിനിയോ ആണ്. ബ്രസീലിയൻ കരുത്ത് ആണ് മാസിനിയോയുടെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഫുട്ടർ, നല്ല ലെഫ്റ്റ് ഫുട് ഷോട്ട്സ് എടുക്കുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് അവരുടെ ബെസ്റ്റ് പ്ലെയറും പ്ലേ മേക്കറും. സോ അദ്ദേഹത്തിനെ നമുക്ക് പൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് പകുതി തലവേദന കുറഞ്ഞു കിട്ടും. അദ്ദേഹമാണ് അവർക്ക് ഡൽഹിക്കെതിരെ ഒരു ഗോൾ സ്കോർ ചെയ്തത്. അതേപോലെ നോർത്ത് ഈസ്റ്റിൻ്റെ കരുതിയിരിക്കേണ്ട ഒരു പ്ലെയറാണ് ഹോളി ചരൺ നാസറി. വളരെ നല്ല മൂവ്മെൻറ്റ്സ് ആണ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പലപ്പോഴും ബോക്സിലകത്തേക്ക് അദ്ദേഹം പാസ് വിടുന്നത് നമ്മൾ കണ്ടാണ്. പക്ഷേ അത് ഗോളിലേക്ക് എത്തിക്കാൻ അവരുടെ ഫോർവേഡ്സ് ആയിട്ടുള്ള ഡാനിലോയ്ക്കും ലൂക്കസ് പേസിനും അതുപോലെ ഫോർട്രസ് തുടങ്ങിയ ഫോർവേഡ്സ് ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഹോളി ജനൻ നാസറി അതുപോലെ മാസിനിയോ ഇവരണ്ടരെ നിശബ്ദരാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നോർത്ത് ഈസ്റ്റിനെ കളത്തിൽ നിയന്ത്രിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. നമ്മളിപ്പോൾ ഫോർവേഡ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഫോർവേഡ്സ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഡാനിലോ മാത്രം ഗോൾ സ്കോർ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ പറയുമ്പോൾ ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ സാംബീനിയ, ജോസ് ഗോൺസാൽവസ്, നിർമ്മൽ ഛേത്രി, റീഗൻ സിനൈ ഇവരാണ് ബാക്ക് ഫോർ ആയിട്ട് കളിക്കുന്നത്. ഇവരുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ തരക്കേടില്ലാത്തൊരു പ്രകടനമാണെന്ന് പറയാം. ഈ ജോസ് ഗോൺസാൽവസും സാംബീനയും ഫിസിക്കലി ഫിറ്റായിട്ടും സ്ട്രോങ് ആയിട്ടും ഹൈറ്റ് ആയിട്ടുള്ള നല്ല പ്ലെയേഴ്സാണ്. ഇവരെ മറികടന്ന് അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്. കാരണം ഇവർ നല്ല സൈസാണ്. അവർ മിക്കൂനെയും സുനിൽ ഛേത്രിയും ഉദാന്തയും പോലും ബോക്സിനെ അകത്തേക്ക് കടത്തിവിടാത്തൊരു കളിയാണ് കഴിഞ്ഞ മത്സരം അവർ കാണിച്ചത്. സോ ആ ഒരു ഇതെന്ന് വെച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് അതൊരു വീക്ക്നെസ് ആയിരിക്കും. പിന്നെ മലയാളിയായ ടി പി രാജേഷ് ആണ് അവരുടെ ഗോൾ കീപ്പർ. അദ്ദേഹം കഴിഞ്ഞ 4 മാച്ചുകളിലും അവർ ഗോൾ വല കാത്തത് അദ്ദേഹമാണ്. നല്ല കുറച്ച് സേവ്സ് ഉണ്ടായിരുന്നു, എന്നാലും പല സമയങ്ങളിലും ചില പിഴവുകൾ അദ്ദേഹം വരുത്താറുണ്ട്. അത് തന്നെ ചിലപ്പോൾ അവരുടെ ടീമിനെ കോസ്റ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ബാംഗ്ലൂരിനെതിരെയും ആ ഒരു ഗോൾ വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പിഴവിൽ നിന്നാണ്. സോ ഓൾ ടുഗദർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മധ്യനിര ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഡിഫൻസും തരക്കേടില്ലാത്ത പ്രകടനമാണ്, എന്നാൽ ഫോർവേഡ് ലൈനിൽ എത്തുമ്പോൾ അത്ര കാര്യക്ഷമമല്ലാത്തൊരു പ്രകടനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സോ ഈ കുറവുകൾ, അതായത് നോർത്ത് ഈസ്റ്റിൻ്റെ ഈ കുറവുകൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് അനുഗ്രഹമാക്കിയിരേണ്ടതും. പരിക്കുകളുടെ പിടിയിലാണ് ബ്ലാസ്റ്റേഴ്സ് എങ്കിലും ആ പരിക്കുകളെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള കളി ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടും നോർത്ത് ഈസ്റ്റിനെ മറികടക്കാൻ പറ്റുന്ന ഒരു ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ വിജയവും 3 പോയിന്റും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള ഹോം മാച്ചിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ ആരാധകരോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ടീം ഒരു മത്സരം തോറ്റപ്പോൾ ഒരുപാട് പേര് ടീമിനെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അതിന് മനന്നിട്ടാണോ അല്ലെങ്കിൽ അതിലൊരു അപ്പോളജി പറയുന്ന പോലെ സന്ദേശിച്ചിട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഒരിക്കലും നമ്മൾ നമ്മുടെ പ്ലെയേഴ്സിനെ കുറ്റം പറയാൻ പാടില്ല. നമുക്ക് ഇത് ടു ഏർലിയാണ് നമ്മൾ പ്ലെയേഴ്സിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി, ബിക്കോസ് അവരവരുടെ ഫുൾ കമ്മിറ്റഡ് ആയിട്ടാണ് കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തന്നെ വിഷമം വന്നു. സോ നമ്മളെപ്പോഴും ടീമിനെ സപ്പോർട്ട് ചെയ്യുക, ടീമിനോടൊപ്പം നിൽക്കുക, വിശ്വസിക്കുക, അവരെ നമുക്ക് വേണ്ടി ജയിക്കുമെന്ന് വിശ്വസിക്കുക. സോ ഈ മാച്ചിൽ, നോർത്ത് ഈസ്റ്റേഡുള്ള മാച്ചിൽ ഷുവറായിട്ട് നമ്മൾ ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു സ്കോർ ലൈൻ 3-0 ആണ്. സോ ഈ മാച്ചിൻ്റെ പ്രിവ്യൂമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ സൈനിങ് ഓഫ്.